ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസ ലോകത്തെ വിവിധ വാർത്തകൾ വേഗത്തിൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്യൂ. കുവൈറ്റിൽ 4000 കർഷക തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യാൻ അനുമതി ലഭിച്ചു. തൊഴിലാളി ക്ഷാമം മനസ്സിലാക്കി പ്രത്യേക അനുമതി നൽകിയ ആഭ്യന്തരമന്ത്രി ഷെയ്ഖ് താമിർ അൽ അലി അസ്സബാഹിന് കർഷക യൂണിയൻ മേധാവി പ്രത്യേക നന്ദിയും അറിയിച്ചു. തൊഴിലാളികളെ കൊണ്ടുവരാൻ താൽപ്പര്യമുള്ള കർഷകർ യൂണിയനിൽ അപേക്ഷ നൽകണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു. 397 ഫാം ഉടമകളാണ് വിളനാശം ഒഴിവാക്കാൻ കർഷക തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യാൻ അനുമതി തേടി ആഭ്യന്തരമന്ത്രിക്ക് അപേക്ഷ നൽകിയത്. മന്ത്രി പകർച്ചവ്യാധി രോഗ എമർജൻസി കമ്മിറ്റിക്ക് കൈമാറുകയും കമ്മിറ്റി തീരുമാനം അംഗീകരിക്കുകയുമായിരുന്നു. ജോലിക്കാരുടെ ക്ഷാമം കാരണം കുവൈറ്റിൽ കാർഷിക മേഖല പ്രതിസന്ധി രൂക്ഷമായിരുന്നു. വിളവെടുക്കാൻ ആളില്ലാത്തതിനാൽ കൃഷി ഉൽപ്പന്നങ്ങൾ നശിച്ചു പോകുന്ന സാഹചര്യവുമുണ്ടായി. UAE 10 വർഷത്തെ ഗോൾഡൻ വിസയുള്ളവർക്ക് തൊഴിൽ പെർമിറ്റ് അനുവദിക്കുന്നത് മാനവ വിഭവശേഷി മന്ത്രാലയം ആരംഭിച്ചു. ക്യാബിനറ്റ് തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ഇതനുസരിച്ച് 3 തരം തൊഴിൽ പെർമിറ്റുകളാണ് അനുവദിക്കുന്നത്. ഇതിൽ ഒന്നാമത്തേത് ഗോൾഡൻ വിസ ലഭിക്കുമ്പോൾ തൊഴിൽ രഹിതനായ ആൾക്ക് പുതിയ ജോലിയിൽ പ്രവേശിക്കാനുള്ള അനുമതി. രണ്ടാമതായി നിലവിൽ ജോലി ഉണ്ടായിരിക്കെ മറ്റൊരു തൊഴിലിലേക്ക് മാറുന്നതിനുള്ള അനുമതി. ഗോൾഡൻ വിസക്കാരുടെ കുടുംബാംഗങ്ങൾക്കും ഈ നിയമം തന്നെ ബാധകമാകുമെന്നും മന്ത്രാലയം അറിയിച്ചു. ഗോൾഡൻ വിസ ലഭിക്കുന്ന ആളും തൊഴിലുടമയും തമ്മിലുള്ള തൊഴിൽ കരാറും പെർമിറ്റും UAE നിയമം അനുസരിച്ച് നിലനിൽക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. രാജ്യത്തിന് മികച്ച സംഭാവന നൽകാൻ സാധിക്കുന്നവർക്ക് ഉയർന്ന കഴിവുള്ള അല്ലെങ്കിൽ സാമ്പത്തിക വളർച്ചയ്ക്ക് നിർണായക പങ്കുവഹിക്കാൻ കഴിയുന്ന പ്രധാന വ്യവസായങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾക്കുമാണ് സർക്കാർ ഗോൾഡൻ വിസ നൽകുന്നത്. UAE-യിലേക്ക് ജൂലൈ 21 വരെ വിമാന സർവീസ് ഉണ്ടാകില്ലെന്ന് എയർ ഇന്ത്യയും വ്യക്തമാക്കി. UAE നിയന്ത്രണം ഏർപ്പെടുത്തിയ അടിസ്ഥാനത്തിലാണ് നടപടിയെന്ന് കമ്പനി അറിയിച്ചു. ഇതിനു മുമ്പായി ടിക്കറ്റ് എടുത്തവർക്ക് സൗജന്യമായി ഒഴിവുള്ള മറ്റൊരു യാത്രാ ദിവസത്തിലേക്ക് ടിക്കറ്റ് മാറ്റാവുന്നതാണ്. ഈ സൗകര്യം വൺ വേ യാത്രക്കാർക്ക് ലഭ്യമാകില്ല. കഴിഞ്ഞ ദിവസം അബുദാബി ആസ്ഥാനമായ എത്തിഹാദ് എയർവേസ് 21 വരെ വിമാന സർവീസ് ഉണ്ടാകില്ലെന്ന് അറിയിച്ചിരുന്നു. നേരത്തെ ജൂലൈ 6 വരെയാണ് യാത്രാ വിലക്കെന്നാണ് എയർ ഇന്ത്യ അറിയിച്ചിരുന്നത്. ഇതാണിപ്പോൾ പുതുക്കിയത്. കഴിഞ്ഞ 23-ാം തീയതി മുതൽ 2 ഡോസ് വാക്സിൻ എടുത്തവർക്ക് ദുബൈയിലേക്ക് പ്രവേശിക്കാമെന്ന ഉത്തരവ് നിലവിൽ വന്നിരുന്നു. ഇതിനെ തുടർന്ന് യാത്രാ വിലക്ക് നീങ്ങുമെന്ന പ്രതീക്ഷയിലായിരുന്നു പ്രവാസികൾ. എമിറേറ്റ് അടക്കമുള്ള വിമാന കമ്പനികൾ ടിക്കറ്റ് വിൽപ്പനയും ആരംഭിച്ചിരുന്നു. എന്നാൽ പിന്നീട് ഇത് നിർത്തലാക്കി. എയർ ഇന്ത്യ കൂടി യാത്രാ വിലക്ക് വ്യക്തമാക്കിയതോടെ 21-ന് മുമ്പായി വിമാന സർവീസ് പുനരാരംഭിക്കാനുള്ള സാധ്യതയും കുറഞ്ഞു. എമിറേറ്റ്സ് ജൂലൈ 7 മുതൽ സർവീസ് പുനരാരംഭിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ പങ്കുവച്ചിരുന്നു. എന്നാൽ യാത്രയുമായി ബന്ധപ്പെട്ട കൃത്യമായ മാനദണ്ഡങ്ങളും സർക്കാർ അനുമതിയും ലഭിച്ചാലേ സ്ഥിരീകരിക്കാൻ കഴിയൂ എന്നും കമ്പനി വൃത്തങ്ങൾ അറിയിച്ചു. സൗദി അറേബ്യയിൽ വിദഗ്ധ തൊഴിലാളികൾക്കുള്ള പ്രൊഫഷണൽ പരീക്ഷയുടെ ആദ്യഘട്ടം ആരംഭിച്ചു. സ്ഥാപനങ്ങളുടെ വലിപ്പക്രമമനുസരിച്ച് എല്ലാ സ്ഥാപനങ്ങളിലെയും വിദഗ്ധ ജോലിയുള്ളവരെ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നതാണ് പദ്ധതി. അവസാനഘട്ടം 2022 ജനുവരി 1-ലായിരിക്കും. സൗദി തൊഴിൽ വിപണിയുടെ ഗുണനിലവാരം ഉയർത്തുന്നതിനാണ് മന്ത്രാലയം പ്രവർത്തിക്കുന്നതെന്ന് മാനവ വിഭവശേഷി ഡെപ്യൂട്ടി മന്ത്രി അറിയിച്ചു. സ്പെഷ്യലൈസേഷൻ മേഖലയിൽ പ്രാക്ടിക്കൽ, തിയറിക്കൽ എന്നീ 2 പരീക്ഷകളുണ്ടാകും. 23 പ്രൊഫഷണൽ വിഭാഗത്തിൽപ്പെടുന്ന 1000-ലധികം പ്രത്യേക തൊഴിലുകളെയാണ് ലക്ഷ്യമിടുന്നത്. 2 തരത്തിലായിരിക്കും പരീക്ഷ നടത്തുക. തൊഴിലാളികൾ രാജ്യത്തേക്ക് വരുന്നതിനു മുമ്പ് അന്താരാഷ്ട്ര പരീക്ഷാ കേന്ദ്രങ്ങളുമായി സഹകരിച്ച് അവരുടെ രാജ്യങ്ങളിൽ വെച്ച് പരീക്ഷ നടത്തുന്നതാണ് ആദ്യത്തെ രീതി. രണ്ടാമത്തേത് പ്രാദേശിക പരീക്ഷാ കേന്ദ്രങ്ങളുമായി സഹകരിച്ച് നിലവിൽ സൗദിയിലുള്ള പ്രൊഫഷണൽ തൊഴിലാളികളുടെ പരീക്ഷയാണ്. 3000-ഓ അതിലധികമോ തൊഴിലാളികളുള്ള വലിയ സ്ഥാപനങ്ങളിൽ നിന്നാണ് ആദ്യഘട്ടം ആരംഭിക്കുന്നത്. പിന്നീട് 500 മുതൽ 2999 വരെ തൊഴിലാളികൾ ജോലി ചെയ്യുന്ന വലിയ സ്ഥാപനങ്ങളും 50 മുതൽ 499 വരെ തൊഴിലാളികളുള്ള ഇടത്തരം സ്ഥാപനങ്ങളും അവസാനമായി 6 മുതൽ 49 വരെ തൊഴിലാളികൾ ജോലി ചെയ്യുന്ന ചെറുകിട സംരംഭങ്ങളുമാണ്. സ്ഥാപനങ്ങൾക്ക് പ്രോഗ്രാമിന്റെ പ്രയോജനം നേടാൻ ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോമിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. ഇതിലൂടെ തൊഴിലാളികൾക്കായി പരീക്ഷയ്ക്ക് ബുക്ക് ചെയ്യുന്ന പ്രക്രിയ പൂർത്തിയാക്കാനും
തുടർന്ന് നിർദ്ദിഷ്ട കേന്ദ്രത്തിൽ തൊഴിലാളിയെ പരീക്ഷയ്ക്കിരുത്താനും സാധിക്കും. സൗദി അറേബ്യയിൽ പ്രമുഖ ഡയറി കമ്പനികൾ പാലുൽപ്പന്നങ്ങളുടെ വില 18 മുതൽ 25% വരെ വർദ്ധിപ്പിച്ചതിനെതിരെ വൻ പ്രതിഷേധം. 1 ലിറ്റർ പാലുൽപ്പന്നത്തിന് 1 റിയാൽ തോതിലാണ് കമ്പനികൾ വില വർദ്ധിപ്പിച്ചത്. വില ഉയർത്തിയ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കണമെന്നും മറ്റ് കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങണമെന്നും ആവശ്യപ്പെട്ട് ട്വിറ്ററിൽ ഹാഷ്ടാഗ് ആരംഭിച്ചു. രാജ്യത്തെ 2 വൻകിട ഡയറി കമ്പനികൾ 2 ലിറ്റർ ലെബൻ പാക്കിന്റെ വില 8.5 റിയാലിൽ നിന്നും 10 റിയാലായും 1 ലിറ്ററിന് 4.5 റിയാലിൽ നിന്നും 5.5 റിയാലായും ഉയർത്തി. 1.85 ലിറ്റർ പാൽ പാക്കിന് 7.5 റിയാലിൽ നിന്നും 8.5 റിയാലായും വർദ്ധിപ്പിച്ചു. 1.25 റിയാലായിരുന്ന തൈരിന്റെ പാക്കിന് 1.5 റിയാലായും ഉയർത്തി. വില വർദ്ധിപ്പിച്ച ഡയറി കമ്പനികളിൽ നിന്നും കഴിഞ്ഞ വർഷം 200 കോടിയോളം റിയാൽ ലാഭം നേടിയിരുന്നു. വാണിജ്യ മന്ത്രാലയത്തിന്റെ അനുമതിയോടെയാണോ ഡയറി കമ്പനികൾ വില ഉയർത്തിയത് എന്ന കാര്യം വ്യക്തമായിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് മന്ത്രാലയം മറുപടിയും നൽകിയിട്ടില്ല. ഒമാനിൽ 1959 പേർക്കാണ് പുതുതായി പകർച്ചവ്യാധി രോഗം സ്ഥിരീകരിച്ചത്. 2127 പേർക്ക് കൂടി രോഗം ഭേദമാവുകയും ചെയ്തു. 40 രോഗികളാണ് കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ രോഗം ബാധിച്ച് മരണപ്പെട്ടത്. ഒമാനിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസുകളുടെ ആകെ എണ്ണം 270,504 വർദ്ധിച്ചു. പകർച്ചവ്യാധി രോഗ മരണങ്ങൾ 3,140. 1.16% മരണനിരക്ക്. ഒമാനിലെ ആകെ പകർച്ചവ്യാധി രോഗമുക്തരുടെ എണ്ണം 236,988 ഉയർന്നു. പകർച്ചവ്യാധി രോഗമുക്തി നിരക്ക് 87.61%. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 163 രോഗികളെയാണ് വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചത്. നിലവിൽ 1591 പേരാണ് ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നത്. ഇതിൽ 530 പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണെന്നും ഒമാൻ ആരോഗ്യ മന്ത്രാലയം സ്റ്റേറ്റ്മെന്റിലൂടെ അറിയിച്ചു. നിലവിൽ ഒമാനിൽ പകർച്ചവ്യാധി രോഗബാധിതരായി 30,376 പേരാണ് കഴിയുന്നത്. ഒമാൻ ക്രൂഡ് ഓയിൽ നിരക്ക് ആഗോള വിപണിയിൽ വീണ്ടും ഉയർന്നു. ദിവസങ്ങൾക്കിടെ തുടർച്ചയായ നിരക്ക് വർധന രേഖപ്പെടുത്തി. ദുബായ് മെർസെൻഡെയിൽ മാർക്കറ്റിൽ സെപ്റ്റംബർ ഡെലിവറിക്കുള്ള ഒമാൻ ഓയിലിന് വ്യാഴാഴ്ച ബാരലിന് $74.03 ലഭിച്ചത്. ബുധനാഴ്ചയിലെ നിരക്കിനെ അപേക്ഷിച്ച് നിരക്ക് വർദ്ധിച്ചിട്ടുണ്ട്. ക്രൂഡ് ഓയിൽ നിരക്ക് വീണ്ടും $74 എത്തുന്നത് മാസങ്ങൾക്ക് ശേഷമാണ്. രാജ്യത്തെ ഗർഭിണികൾക്ക് പകർച്ചവ്യാധി രോഗ വാക്സിൻ സ്വീകരിക്കണമെങ്കിൽ മുൻകൂട്ടി ഓൺലൈനിൽ ബുക്കിംഗ് പൂർത്തിയാക്കണമെന്ന് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഹെൽത്ത് സർവീസസ് അറിയിച്ചു. ആരോഗ്യ മന്ത്രാലയം വെബ്സൈറ്റ് വഴിയോ തരസുത് ആപ്ലിക്കേഷൻ വഴിയോ രജിസ്ട്രേഷൻ നടത്താവുന്നതാണ്. ദേശീയ പകർച്ചവ്യാധി രോഗ പ്രതിരോധ കുത്തിവയ്പ് ക്യാമ്പയിനിൽ ഉൾപ്പെടുത്തിയാണ് ഗർഭിണികളായ സ്ത്രീകൾക്കും വാക്സിൻ കുത്തിവയ്പ് നൽകുന്നത്. ഗർഭം ധരിച്ച് 4 മാസം പൂർത്തിയായവർക്ക് മുൻകൂട്ടി ബുക്ക് ചെയ്ത് കുത്തിവയ്പ് കേന്ദ്രങ്ങളിലെത്തി വാക്സിൻ സ്വീകരിക്കാൻ സാധിക്കും. വിവിധ കമ്പനികളുടെ വാക്സിനുകൾ ഗർഭിണികൾക്ക് ഉപയോഗിക്കുന്നതിന് തടസ്സമില്ലെന്ന് ഒമാൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരുന്നു. ഒമാനിലെ ദക്ഷിണാഫ്രിക്കൻ എംബസി പ്രവർത്തനം അവസാനിപ്പിച്ചു. ഒമാനിലെ മിഷൻ അവസാനിപ്പിച്ചതായും എംബസി അധികൃതർ വ്യക്തമാക്കി. പകർച്ചവ്യാധി രോഗത്തിന്റെ സാഹചര്യത്തിൽ നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി പരിഗണിച്ചാണ് നടപടി. നിലവിലെ സാഹചര്യത്തിൽ വിവിധ രാജ്യങ്ങളിലെ നയതന്ത്ര പ്രവർത്തനങ്ങൾ ദക്ഷിണാഫ്രിക്ക താൽക്കാലികമായി നിർത്തിവെക്കുകയാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ 12 എംബസികളാണ് ദക്ഷിണാഫ്രിക്ക അടയ്ക്കുന്നത്. ഒമാനിൽ നിന്നുള്ളവർക്ക് സിവിൽ വിസ സേവനങ്ങൾ റിയാദിലെ ദക്ഷിണാഫ്രിക്കൻ എംബസി വഴി തുടരുമെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു. 1995 ഒക്ടോബർ മുതലാണ് ഒമാനും ദക്ഷിണാഫ്രിക്കയും തമ്മിൽ നയതന്ത്ര ബന്ധം ആരംഭിച്ചത്. മസ്കറ്റിൽ എംബസി പ്രവർത്തനം ആരംഭിക്കുന്നത് 2002. 2003 മുതൽ ദക്ഷിണാഫ്രിക്കയിൽ ഒമാൻ എംബസിയും പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.